വലിയ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലേക്കാണ് ഗണേഷ് ചേട്ടൻ ചുമതലയേൽക്കാൻ പോകുന്നത്. ടെൻഷൻ ഉണ്ടോ? എനിക്കാണോ? ഇല്ല. ഗണേഷ് ചേട്ടനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഫുൾ ടൈം 24/7 ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളാണ്. അപ്പൊ മന്ത്രി ആവുന്നത് കൊണ്ട് മേ ബി മോർ ഐഡിയാസ് വരും, പക്ഷേ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് വർക്ക് അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി യെസ്, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. പിന്നെ കാണാൻ കിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. ബിക്കോസ് ഞാൻ അറിയുന്നു ട്രാൻസ്പോർട്ട് ആയിരിക്കാം കിട്ടാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീസ് പ്രൂവ്ഡ് ഇറ്റ് വൺസ് അല്ലേ. ഇൻ ദി പാസ്റ്റ് ഹീസ് പ്രൂവ്ഡ് ഇറ്റ് ദാറ്റ് യു നോ ഹീ ക്യാൻ ഡു വണ്ടേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇപ്പോ വി ആർ ഹോപ്പിംഗ് ആൻഡ് പ്രേയിങ് ദാറ്റ് ഹീ വിൽ ബി ഏബിൾ ടു ആക്ച്വലി ഡു ദി മാജിക് ഓൾ ഓവർ അഗൈൻ. അപ്പോ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി എടുത്തതിനായിട്ട് വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് ഐ ഫീൽ ഹീ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിസേർവിംഗ് പേഴ്സൺ ഫോർ ദിസ് പൊസിഷൻ. ഗണേഷ് പൊതുവേ ടെൻഷനുള്ള ആളാണോ? എങ്ങനെയാ അദ്ദേഹത്തിന്റെ ഒരു പ്രകൃതം? ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ കിട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകണമല്ലോ. ഇല്ല, കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ വരുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും പലതരം ഇഷ്യൂസ് ആയിട്ടും ഞാൻ കാണുന്ന കാലങ്ങളെല്ലാം ടെൻഷനിൽ ജീവിക്കുന്ന ആളാണ്. എവറി സെക്കൻഡ് ദേർസ് എ കേസ്. അത് കുടുംബത്തിലെ ആൾക്കാരായാലും ഞാൻ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓരോരോ കേസ് എഗൈൻസ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ എടുക്കുന്ന ആളൊന്നുമല്ല. പിന്നെ എനിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേടിക്കണ്ടൂ അല്ലേ. അപ്പൊ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആൾക്ക് ഒരു കാര്യത്തിൽ ഏറ്റെടുത്താൽ ഹീസ് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ്, കംപ്ലീറ്റ്ലി ഇൻഡുവിറ്റ്. അപ്പൊ അത് ഏതൊരു കാര്യവും പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതൊരു ഇത് കിട്ടുമ്പോൾ ഐ എം ഷുവർ ട്രാൻസ്പോർട്ടിനെ രക്ഷിക്കാൻ എല്ലാ വഴികളും നോക്കും. ഈ രണ്ടര വർഷത്തിൽ ചെയ്യാൻ നോക്കുന്നുള്ള നല്ല ഉറപ്പുണ്ട്. ചേച്ചിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്, മന്ത്രി പത്നിയാണ്, സ്വാഭാവികമായും അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം. ഞാനിപ്പോൾ ലാസ്റ്റ് 3 years ആയിട്ട് കുറേ കാര്യങ്ങളിൽ ഞാൻ സഹായിക്കാറുണ്ട്. അത് സ്കൂളിന്റെ കാര്യമായാലും അതല്ലെങ്കിൽ ചാരിറ്റി, അതിന്റെ എല്ലാം ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ സഹായിക്കുന്നുണ്ട്. ബിക്കോസ് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിലും കുറേ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഇപ്പം NSSഉം എല്ലാം കൂടി വന്ന പാർട്ടി പ്രസിഡന്റ്, പിന്നെ ആനയുടെ പ്രസിഡന്റ്. അപ്പം അങ്ങനെ കുറെ, അപ്പം എനിക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ആനയുടെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ സ്കൂള് നോക്കുക, ചാരിറ്റി നോക്കുക, അങ്ങനെ ഞാനും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടില് തിരുവനന്തപുരത്ത് വീട്ടില് വീക്കില് നിൽക്കും. വീക്കെൻഡ്സിൽ നമ്മൾ വാളകത്ത് ഉണ്ടാവും. ഗണേഷ് ചേട്ടൻ പത്തനാപുരം മണ്ഡലത്തിലുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.